വടക്കാഞ്ചേരിയിൽ എവിടെ സഞ്ചരിച്ചാലും ഒരു ചങ്കിടിപ്പിന്റെ ശബ്ദം കേൾക്കാം. അത് രണ്ടുപേരുടെ ചങ്കിടിപ്പാണ്. അതിൽ ഒന്നാമത്തെ ചങ്കിടിപ്പ് എന്ന് പറയുന്നത് അനിലക്കരയുടെ ചങ്കിടിപ്പാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും ഇത്ര ചങ്കിടിപ്പ് ഉണ്ടായിരുന്നില്ല. ചങ്ക് മത്സരിക്കുമ്പോ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചങ്കിടിപ്പ്. ഇവര് ഞാൻ എന്റെ അഞ്ചാമത്തെ തെരഞ്ഞെടുപ്പാണ് ഈ പ്രദേശത്ത്. എന്നെ കണ്ടു പരിചയമുള്ള ആളുകളാണ്. ആ പരിചയം പുതുക്കുക എന്നത് മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു, ഇപ്പൊക്കെ ഈ ഭൂരിപക്ഷത്തിന്റെ വർത്തമാനം ഉണ്ടായിരുന്നു, ഒന്ന് എന്നുള്ളത് എന്തെങ്കിലും തരത്തിൽ കൂടിയിട്ടുണ്ടോ? ഇല്ല, ഒരു വോട്ടിനെങ്കിലും ജയിക്കാന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഈ അവസാന മണിക്കൂറിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോ എന്താ തോന്നുന്നത്? വടക്കാഞ്ചേരിയിൽ ഒരു അട്ടിമറിയും നടക്കില്ല. വടക്കാഞ്ചേരിയിലെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് വടക്കാഞ്ചേരിയിൽ ഉണ്ടാവുക. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണ തുടർച്ച കേരളത്തിലെ മൊത്തം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മത്സരത്തോട് വടക്കാഞ്ചേരിയിലെ വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കുന്നു? അത്ര വലിയ ഫൈറ്റ് ഒന്നല്ല. ഞങ്ങളെ സംബന്ധിച്ച് സേവിയർ ചിറ്റപ്പള്ളി ഈസി ആയിട്ട് ജയിക്കും, ഒരു സംശയമില്ല. ബി എസ് സഖാവിന്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിച്ചിട്ട് പഞ്ചായത്തിൽ വോട്ട് വെച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് അനിലക്കര. അനിലക്കര വിജയിക്കുന്നു 100% ഉറപ്പാണ്. ഞങ്ങളുടെ വെള്ള ചെറുകിടക്കാരുമായി പെരുമാറ്റം എന്താവശ്യം വന്നാലും എന്തും പോയി പറയാന്നുള്ളൊരു ഇത് വെച്ച് നോക്കുമ്പോ അനിലക്കര വിജയിക്കാണ്. മൂന്നാളും നല്ല തുല്യമായിട്ടാണ് നിൽക്കുന്നത്. അതായത് പറയാം, കൃത്യമായിട്ട് പറയാം എല്ലാവർക്കും. സേവിയർ ചിറ്റിലപ്പള്ളി ജയിക്കുന്നുള്ളൊരു ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളൊരു 10,000 വോട്ടൊക്കെയും കൂടുതൽ കിട്ടുന്ന ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ടൈറ്റായിട്ടുള്ള മത്സരമാണ്. മൂന്ന് കൂട്ടർ നല്ല ഉഷാറായിട്ടുള്ള പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഉല്ലാസ് ബാബു വോട്ട് കൂടുതൽ പിടിച്ച സേവിയാർ ജയിക്കും. അങ്ങനെ അവസ്ഥ ഇല്ലെങ്കിൽ അനിലക്കര ജയിക്കും. സേവിയാറിനെ ജയിക്കാൻ സാധ്യത. സേവിയാർ ചിറ്റിലപ്പള്ളി അത് ഉല്ലാസ് ബാബു യു ഡി എഫിന്റെ കുറെ വോട്ട് പിടിക്കും. അപ്പോ ചിറ്റിലപ്പള്ളിയെ ജയിക്കാൻ സാധ്യത. അപ്പൊ ഈ 65 വർഷക്കാലമായിട്ട് ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഒരു പുതിയൊരാളെ പുതിയൊരു മുന്നണി എന്നുള്ള നിലയ്ക്ക് ഉല്ലാസ് ബാബുവിനെ ജയിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. 140 മണ്ഡലങ്ങളുണ്ട്. ഞങ്ങൾ ചില മണ്ഡലങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും വാശിയേറിയ പോരാട്ടം നടക്കുന്നതും കൗതുകകരമായ വിശേഷണങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ മണ്ഡലങ്ങളാണ് തിരഞ്ഞെടുത്തത്. ആ മണ്ഡലങ്ങളിലെ സ്ഥിതി ബോധ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് രംഗം ഏറ്റവും ചൂടുപിടിച്ചിരിക്കുന്ന സമയമാണ്. നിശബ്ദ പ്രചരണമെങ്കിലും പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും ഒക്കെ ഒരുങ്ങുന്ന ചില പ്രയോഗങ്ങൾ പോലും വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്ന ഒരു മണ്ഡലത്തിലെ ഒരു പ്രയോഗം കേരളമാകെ ഏത് തരത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്നൊക്കെ ശ്രമിക്കുന്ന സമയമാണ്. മണിക്കൂറുകളാണ്, വാർത്തകൾ അവസാനിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് വാർത്തകൾ തുടരുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം